Hello friends, welcome back to SSC Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള ഈദി സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി ഏതെങ്കിലും കൂട്ടുകാർ നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ, കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഫുള്ളായിട്ടുള്ള ചിക്കൻ ആണ്. അതിനെ ഇതുപോലെ ബിരിയാണിക്ക് നമ്മൾ കട്ട് ചെയ്യുന്ന പീസിലെ അതുപോലെയാക്കി കട്ട് ചെയ്തെടുത്തതാണ് ഇത്. അതിലേക്ക് ഞാൻ ആദ്യം നല്ല പോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ജിഞ്ചറും ഗാർലിക്കും പേസ്റ്റാണ് 1 teaspoon ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് മഞ്ഞൾ പൊടിയാണ് 1/2 teaspoon ചേർത്തെടുത്തത്. ഇത് 1 teaspoon ഫുള്ളായിട്ട് ഗരം മസാല ചേർത്തെടുത്തു. ഇത് 1 tablespoon കൊറിയാണ്ടർ പൗഡറാണ് ചേർത്തെടുത്തതും മല്ലിപ്പൊടി. ഇത് 1 teaspoon ജീരകപ്പൊടിയാണ്, നല്ല ജീരകത്തിന് പൊടി. ഇത് നമ്മളുടെ പെപ്പർ പൗഡറാണ് 1 teaspoon. ഇത് കാശ്മീരി റെഡ് ചില്ലി ആണ്, അത് 1 tablespoon ചേർത്തെടുത്തിട്ടുള്ളത്. അതിലേക്ക് ലെമണ് 1 ഫുള്ളായിട്ട് നമ്മൾക്ക് ഇതിലേക്ക് മുറിച്ച് പിഴിഞ്ഞു കൊടുക്കണം. ഇതൊക്കെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് അതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇത് ഇതിലേക്ക് ഉപ്പും മുളകും പുളിയൊക്കെ പിടിച്ചിട്ട് നല്ല ഒരു ടേസ്റ്റി ആയിട്ടാണ് ഈ ചിക്കൻ നമ്മൾക്ക് കിട്ടുക. ഇത് ഫ്രൈ ചെയ്തിട്ടൊന്നുമല്ല ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇത് എൻ്റെ ഒരു ഡിഫറെൻ്റ് ടൈപ്പിലുള്ള ഒരു ബിരിയാണിയാണ്. ബിരിയാണി ഇഷ്ടപ്പെടാത്തവർ പോലും ഇത് ഇഷ്ടപ്പെടും, അത്രയ്ക്കും ടേസ്റ്റാണ് ഈ ബിരിയാണിക്ക്. അതും ഞാൻ ബസ്മതി റൈസ് കൊണ്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നുള്ളത്, ജീരകശാല അരി കൊണ്ടൊന്നും അല്ല. അങ്ങനെ ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ള ഇത് 1 kg ബസ്മതി റൈസാണ്. അതിനെ ഒന്ന് നല്ല പോലെ വെള്ളത്തിൽ കഴുകിയെടുക്കാം. ഒന്ന് കഴുകിയെടുത്ത് ബസ്മതി റൈസ് ആകുമ്പോൾ ഒന്ന് കുതിർത്ത് വെക്കണമല്ലോ, അങ്ങനെ അതും ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ ഇതിലേക്കുള്ള സവാളയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ്റൊക്കെ ഇതിലേക്ക് വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ ഈ വ്യത്യസ്തമായ രുചിക്കൂട്ട് കൊണ്ടാണ് ഞാൻ ഈ തയ്യാറാക്കുന്നുള്ളത്. ഇതിലേക്ക് ഞാൻ ആദ്യം ജിഞ്ചറാണ് എടുത്തിട്ടുള്ളത്, ഇഞ്ചി, അതിലേക്ക് 3 പച്ചമുളക്, കുറച്ച് മല്ലിയില, 1-2 ഉള്ളി, നമ്മളുടെ മിൻറ്റ് ലീവ്സാണ്, പിന്നെ കറിവേപ്പില, പിന്നെ നമ്മളുടെ ഈ വെളുത്തുള്ളിയില, അതാണ് ഇതിപ്പോൾ ഞാൻ ചേർത്തൊടിച്ചിട്ടുള്ളത്. അത് ഒന്ന് ഫുള്ള് ആയിട്ട് ഇട്ട് കൊടുക്കണം മുഴുവനായിട്ട്. ഇത് 1 teaspoon ചെറിയ ജീരകവും 1 teaspoon വലിയ ജീരകവും, ഇത്രയുമാണ് ഈ കൂട്ടിലേക്ക് ആവശ്യമുള്ളത്. അത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടുന്ന സവാള അരിഞ്ഞെടുക്കാം. സവാള അരിഞ്ഞതിന് ശേഷം ഞാൻ ടൊമാറ്റോവും അരിഞ്ഞെടുക്കുന്നുണ്ട്. ഈ സവാള ഞാൻ 6 സവാളയാണ് ഈ ഒരു ചിക്കനിലേക്ക് അടിച്ചിട്ടുള്ളത്, മീഡിയം സൈസ് ഉള്ളത്. അതിലേക്ക് അത്ര തന്നെ 5 ഞാൻ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വെളിച്ചെണ്ണയാണ് ആദ്യം ഒഴിച്ചൊടിച്ചിട്ടുള്ളത്. പിന്നെ 1/2 kg 2 tablespoon ഗീയും ചേർത്തൊടിച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ അതിലേക്ക് വേണ്ടുന്ന ഗീ റൈസാണ് തയ്യാറാക്കി എടുക്കുന്നുള്ളത്. അതിലേക്ക് നമ്മൾ വോൾ സ്പൈസസ് ഇല്ലേ, അതൊക്കെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മളുടെ സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസോ അല്ലെങ്കിൽ സ്മോൾ സൈസോ നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് സവാള. അതിനെ ഒന്ന് വഴറ്റുക. അത് ഒന്ന് ഗോൾഡൻ കളർ ആയി ചേഞ്ചായി വരുന്ന സമയത്ത് നമ്മൾ ബസ്മതി അരി എത്രയാണോ അടിച്ചിട്ടുള്ളത് അതിൻ്റെ നേരെ ഡബിൾ വേണം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനുള്ളത്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻ്റ് കൂടി വേറെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ 1 പാട്ടയാണ് അത് എനിക്ക് കണക്ക് അളവ് വന്നിട്ടുള്ളത്. അങ്ങനെ 2 പാട്ടയാണ് ഞാൻ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഇത് കറിവേപ്പില, കറിവേപ്പില കൂടി ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. അതുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഇതിൻ്റെ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ 1 piece ലെമണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലെമൺ
അതിനെ പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്തെടുക്കാം. അതിനുശേഷം ഞാൻ ഇത് ഒരു വെറൈറ്റി ടൈപ്പിലാണല്ലോ ഉണ്ടാക്കുന്നുള്ളത്, അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റും കുറച്ച് നമ്മളുടെ ഗ്രീൻ പീസ് ഇല്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഒരു ഹാഫ് നമ്മളുടെ ക്യാരറ്റ് മതി, കുറച്ച് തന്നെ ഗ്രീൻ പീസും മതി. അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് ഒടിച്ചിട്ടുള്ളത്. അതൊക്കെ ചേർത്ത് നമ്മൾ വെട്ടി തിളച്ച് വെള്ളമല്ലേ ചേർത്ത് ഒടിച്ചിട്ടുള്ളത്, അത് കാരണം പെട്ടെന്ന് തന്നെ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നെല്ലാം കൂടി നല്ലൊരു സ്മെല്ലായിട്ട് കിട്ടുന്നുണ്ട് ഇതിൻ്റെ. ഇതിലേക്ക് ഞാൻ നമ്മൾ കഴുകി അവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബസ്മതി റൈസില്ലേ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുള്ളത്. അങ്ങനെ അരി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ കൂടി നമ്മളുടെ 1/2 kg ഗീ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ ഫ്ലെയിം കൂട്ടി തന്നെ വെക്കാം. അപ്പോൾ നല്ല പോലെ ഇതുപോലെ വെട്ടിത്തിളക്കും. ആ സമയത്ത് നമ്മൾക്ക് ഫ്ലെയിം കുറച്ച് വെക്കണം. അതിൽ ആ സമയം കൊണ്ട് ആ ചോറ് വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. നല്ല ഒരു ടേസ്റ്റാണ് തേങ്ങണ്ണയിലേക്ക് നമ്മൾ ഈ റെസിപ്പി നമ്മളുടെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക തരം ടേസ്റ്റ് തന്നെയാണ്. ഇത് 6 സവാളയില്ലേ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നുള്ളത്, അതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്തൊടിച്ചിട്ടുണ്ട്. ഒന്ന് പെട്ടെന്ന് വഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് വിതറിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ദാ ഇതുപോലെ ഒന്ന് ഈ ഇളക്കി കൊടുക്കാം. ഒന്ന് റോസ്റ്റ് ചെയ്ത ശേഷം നമ്മളുടെ ബിരിയാണിക്ക് അത്രക്കൊന്നും ഇത് വഴണ്ട് വരേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പോഴേക്കും ദാ നമ്മളുടെ ചോറ് ഇവിടെ ആയി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ദാ അടിയിലത്തെ വെള്ളമൊക്കെ വറ്റി പോയിട്ടുണ്ട്. നമ്മൾക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. നമ്മളുടെ ഈ മസാല റെഡിയാകുമ്പോഴേക്കും ചോറ് അവിടെ പാകത്തിനായി കിട്ടും. അപ്പോഴേക്കും ദാ ഇതിലേക്ക് ഞാൻ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ മസാലക്കൂട്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചേർത്ത് അരച്ചത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. കാ മണിക്കൂർ മതി ഈ ബിരിയാണി റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. ഒന്ന് സവാള വഴിഞ്ഞ് വരേണ്ട ആവശ്യമില്ലോ. ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നുള്ള നമ്മളുടെ തക്കാളി ഇല്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ചിക്കൻ സ്റ്റോക്കില്ല ചിക്കൻ ക്യൂബ് അതും കൂടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഈ ചിക്കൻ റെസിപ്പിക്കൊക്കെ ബിരിയാണി മന്തി കബ്സ അതൊക്കെ പോലെയുള്ള എല്ലാ റെസിപ്പിക്കും ഈ ചിക്കൻ സ്റ്റോക്ക് ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരു പ്രത്യേക തരം ടേസ്റ്റ് തന്നെയാണ് നമ്മളുടെ ബിരിയാണിക്ക് തരുന്നുള്ളത്. ഇത് 1 teaspoon ഞാൻ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 teaspoon ഫുള്ളായിട്ട് ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതൊക്കെ ചേർത്ത് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് കൊറിയാണ്ടർ പൗഡർ 2 teaspoon ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 teaspoon ഫുള്ളായിട്ട് നമ്മളുടെ പെപ്പർ പൗഡർ ഇല്ലേ കുരുമുളക് പൊടി അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മളവിടെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ മാരിനേറ്റ് ചെയ്തിട്ട് ആ ചിക്കനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇതൊക്കെ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് ചിക്കൻ ഒന്ന് വെന്ത് വരണ്ടേ അതിന് വേണ്ടിയിട്ട് അവിടെ ഞാൻ വെക്കുന്നുണ്ട്. അതിലേക്ക് മല്ലിയിലയും മിന്റ് ലീവ്സ് ഇല്ലേ പുതിന ഇല അതും കൂടിയാണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. എന്നാൽ നമ്മളുടെ ചിക്കൻ ഇവിടെ വെന്ത് വരാറായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ എടുക്ക തുറന്നിട്ട് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങളും അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം. ഞാനിത് ദമ്മിടാൻ വേണ്ടി വെക്കുകയാണ്. നമ്മളുടെ ചിക്കൻ ഇവിടെ പാകത്തിനായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മീതേക്കായിട്ട് തന്നെ ഞാൻ ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളുടെ ചോറൊക്കെ ഇതാ കണ്ടില്ലേ നല്ല സിംഗിളായിട്ട് തന്നെ നമ്മൾക്ക് ഇത് കിട്ടുന്നുണ്ട്. ഇത് തണുത്ത് വരുമ്പോൾ പ്രത്യേകിച്ചിട്ടും സിംഗിളായിട്ട് തന്നെ ബിരിയാണി നമ്മൾക്ക് റെഡിയായി കിട്ടുന്നുണ്ട്. ഇത് ഞാൻ പ്രത്യേകമായിട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളതാണ്. നമ്മളുടെ റോസ് വാട്ടറും ജാഫ്രാണില്ലേ അതും കൂടി ചേർച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുള്ളത്. അതിൻ്റെ മേതയായിട്ട് മിൻ്റ് ലീവ്സും കൊറിയാണ്ടർ ലീവ്സും ഇതുപോലെ വിതറിക്കൊടുത്തു. ഒരു 10 മിനിറ്റ് ശേഷം ഇത് ഞാൻ ഓപ്പൺ ചെയ്തതാണ്. 10 മിനിറ്റ് നമ്മൾക്ക് അങ്ങനെ വെച്ച് കൊടുക്കാം. അതിൻ്റെ ഒരു സ്മെല്ല് മൊത്തത്തിലായി കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ നമ്മളുടെ ബിരിയാണി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പ്ലേറ്റിലൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ
മേലെന്ന് ഇതുപോലെ എടുത്തിട്ട് ഇടുന്നുള്ളത്. അല്ലാതെ ഞാൻ ഇത് മൊത്തത്തിലായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഈ ബിരിയാണി കഴിക്കുന്നുള്ളത്. ദാ ഇതുപോലെ ഇത് ചോറൊന്നും ഒടിഞ്ഞു പോകുമെന്നും വിചാരിച്ചിട്ട് ആരും പേടിക്കണമെന്നൊന്നും വേണ്ട. എളുപ്പത്തിൽ തന്നെ നമ്മളുടെ ബിരിയാണി ഇവിടെ റെഡിയായി കിട്ടിയില്ലേ? അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഈ ഇതിന് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ ബിരിയാണി ട്രൈ ചെയ്ത് കഴിച്ചു നോക്കണം കേട്ടോ. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി കമൻ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. എന്നും പറയുന്നത് പോലെ ഏതെങ്കിലും കൂട്ടുകാർ നമ്മളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.